ക്രൈസ്തവ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2022 ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധ്യതയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെ ജോലികൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ദിസ് ഈസ് ശ്രീജിത് പ്രഭാകർ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ജോലികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ഞങ്ങളുമായി ജോബ് ഇന്റർവ്യൂസ് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള എൻക്വയറീസിന്റെ അടിസ്ഥാനത്തിലും, രണ്ട്, നൗക്രി ഗൾഫ് അതുപോലെ തന്നെ മോൺസ്റ്റർ ജോബ്സ് പോലെയുള്ള ജോബ് പോർട്ടലുകളിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജോബ് ഓപ്പണിങ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഈ 3-4 ഏറ്റവും ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി നേരിട്ട് ആ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സ് ഏതൊക്കെയാണെന്ന് 1 by 1 നോക്കാം. ആദ്യമായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ജോബ് പ്രൊഫൈലാണ്. സോഷ്യൽ മീഡിയയുടെ മാനേജ്മെൻ്റ് അല്ല, നിങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ആഡ്സ് ഒക്കെ ഓട്ടാൻ, റൺ ചെയ്യാൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പാക്കേജോടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ജോബ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഒരുപാട് കമ്പനികളും അതുപോലെ തന്നെ ഏജൻസികളും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്നവർക്ക് വേണ്ടി ജോബ് പോസ്റ്റുകൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ വെബ്സൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വെബ്സൈറ്റ് പോർട്ടലിൽ പോയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതും ഒരു എക്സ്പീരിയൻസ്, ഒരു 1+ എക്സ്പീരിയൻസ് അത്യാവശ്യമുള്ള ഒരാൾക്ക് നാട്ടിൽ തന്നെ അറൗണ്ട് 25,000 to 30,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജസാണ് ഇന്ന് മാർക്കറ്റിൽ ഉള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഡിമാൻഡ് ഉള്ളത്. അല്ലാതെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് പോലെയുള്ള, അതായത് മൾട്ടിപ്പിൾ പേജസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കണ്ടൻറ് കലണ്ടർ പ്ലാൻ ചെയ്യുക, ഇങ്ങനെയുള്ള ജോബുകൾക്കല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ജോബ് പ്രൊഫൈൽസിന് അത്യാവശ്യം ഓപ്പണിംഗ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യാവുന്ന ഫസ്റ്റ് ജോബ് പ്രൊഫൈൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് SEO അനലിസ്റ്റിനാണ്. SEO അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ വരുന്ന ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ്, ഇത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുകളിലേക്ക് അവരുടെ കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ റാങ്ക് ചെയ്യിപ്പിക്കാൻ അറിയുന്നവർക്ക് ഇന്ന് നല്ല ഡിമാൻഡുണ്ട്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഡയറക്റ്റ് കമ്പനികൾ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജോബ് ഓപ്പണിങ്സും എൻക്വയറീസും ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏജൻസികളിലും കമ്പനികളിലും ഡയറക്റ്റായിട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അത് മൊബൈൽ ആപ്പുകൾക്ക് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാകാം, ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയാകാം, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസേഷൻ, ഈ മൂന്നും അറിയാവുന്നവർക്ക് നല്ല ഡിമാൻഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ. ഇനി നമുക്ക് അടുത്ത ഒരു ഡിമാൻഡായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷൻ ഏതാണെന്ന് നോക്കാം. ഗൂഗിൾ പെയ്ഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്വേർഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ, ഗൂഗിൾ ആഡ്വേർഡ്സ് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പ്ലാറ്റ്ഫോമിൽ തന്നെ വളരെ കോംപ്ലക്സ് ആയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ മികച്ചതും നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക്കും ആയിരിക്കും. അപ്പോൾ ഗൂഗിൾ പെയ്ഡ് ആഡ്സിൽ തന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ ഷോപ്പിംഗ് ആഡ്സ് പോലുള്ള നേറ്റീവ് ആഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ യു വിൽ ഹാവ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് മാർക്കറ്റ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലെ മികച്ച 3 ജോബ് ഓപ്പണിംഗ് 2022 നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പണിംഗ് ഉള്ള 3 ജോബുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ കൂടെ ഞാൻ 2 ഇൻഡസ്ട്രി കൂടി ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അതായത് നിങ്ങൾ ഇ കൊമേഴ്സ് മേഖലയിൽ, അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ വളരെ വലിയൊരു ബൂമിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇ കൊമേഴ്സ് മേഖലയിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ, ഗൂഗിൾ ആഡ്സ് പോലുള്ള പെയ്ഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ കൊമേഴ്സ് കമ്പനിയുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കരിയർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പാക്കേജുകൾ തന്നെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ രണ്ടാമത്തൊരു മേഖലയാണ് മൊബൈൽ ആപ്പ്. മൊബൈൽ ആപ്പ് ഇപ്പോൾ ഇ കൊമേഴ്സിൻ്റെതാവാം, ഗെയിമിങ്ങിൻ്റെതാവാം, എല്ലാത്തിൻ്റെയും മൊബൈൽ ആപ്പുകൾ ഇപ്പം ധാരാളമുണ്ട്. അപ്പോൾ കൂടുതൽ കസ്റ്റമറിനെ എക്വയർ ചെയ്യുക, കൂടുതൽ ആളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് ആപ്പാണെങ്കിൽ അവരെ കൊണ്ട് ഷോപ്പ് ചെയ്യിപ്പിക്കുവാനുള്ള റീടാർഗറ്റിംഗ് ആഡ്സും മറ്റും
കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിഫറൻറ്റ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ടിക്ടോക്ക് ആഡ്സ് ഇൻസ്റ്റാഗ്രാം ആഡ്സ് റീൽസ് പോലുള്ള എല്ലാ മേഖലകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് പ്രൊമോഷൻസ് ചെയ്യുവാൻ അറിയുമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കരിയർ പാക്കേജസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ 2.5 മാസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് അറിയുവാനും ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിനെ കുറിച്ചുമൊക്കെ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള പുതിയ വീഡിയോസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ ട്രൈസോഷ്യോ അക്കാഡമിയുടെ കൂടെ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.